അങ്ങ് അവരെ അങ്ങയോട് അവർ നിലവിളിച്ച് അപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ സംഘാശരായില്ല. എന്നാൽ ഞാൻ മനുഷ്യനല്ല, കൃതിയത്രെ മനുഷ്യർക്ക് എല്ലാ പാർട്ടും ജനത്തിന് പരിഹാർത്ത വിഷയമുണ്ട്. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ പൊന്നരം കാട്ടുകയും പരിഹരിച്ച് കടയാക്കുകയും ചെയ്യുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ, അവനോട് അവന്റെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു. എങ്കിലും അവിടെ നിന്നാണ് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത്. മാതാവിന്റെ മാരടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ. അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ ചേർന്നു വീണത്. മാതാവിന്റെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എന്റെ ദൈവം. എന്നിൽ നിന്ന് അകന്നു നിൽക്കരുത്. ഇതാ ദുരിതം അടിച്ചിരിക്കുന്നു, സഹായത്തിന് ആരുമില്ല. താഴെക്കൂട്ടന്മാർ എന്നെ പറഞ്ഞിരിക്കുന്നു, ഭാഷാൻ താഴെക്കൂട്ടന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ആത്മീയോടെ അലറി അടുക്കുന്ന സിംഹം പോലെ അവ എന്റെ നേരെ വായു കടന്നിരിക്കുന്നു. ഒഴിച്ചു നിറഞ്ഞ ജലം പോലെയാണ് ഞാൻ. തന്തു ബന്ധങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകു പോലെയായി. എന്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു. എന്റെ അണ്ണാക്ക് പൂവിന്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കിൽ പൊട്ടിയിരിക്കുന്നു. അവിടുന്ന് എന്നെ മരണത്തിന്റെ കൂലിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. നായ്ക്കൾ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അതിർത്തികളുടെ തന്ത്രം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എന്റെ കൈകാലുകൾ കുത്തി തുളച്ചു. എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവർ എന്നെ തുളച്ചു നോക്കുന്നു. അവർ എന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു. എന്റെ അങ്കിക്കായി അവർ നടത്തിയിടുന്നു. കർത്താവെ, അങ്ങ് അകന്നിരിക്കരുത്. എനിക്ക് തുണയായവനെ, എന്റെ സഹായത്തിന് വേഗം വരണമേ. എന്റെ ജീവനെ വാളിൽ നിന്നും രക്ഷിക്കണമേ. എന്നെ നായുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തിന്റെ കുമ്പുകളിൽ നിന്ന് ഉറുവേറ്റ എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ നാമം എന്റെ സഹോദരനോട് സഹോദരത്തിൽ ഞാൻ അങ്ങയെ ഇട്ടുന്നു. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ